പ്രതിഷേധം ഫലം കണ്ടു. പഴയങ്ങാടി പുതിയങ്ങാടി മെക്കാഡം ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു. പഴയങ്ങാടി ബി വി റോഡ് മുതൽ മൊട്ടമ്പ്രം വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത്. December 15 റോഡ് പ്രവൃത്തി പൂർണ്ണമായും പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജനങ്ങളുടെ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുതിയങ്ങാടി പഴയങ്ങാടി റോഡ് പ്രവൃത്തിയുടെ ഭാഗമായുള്ള മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ഇന്ന് രാവിലെയോടെയാണ് പുനരാരംഭിച്ചത്. പഴയങ്ങാടി ബി വി റോഡ് മുതൽ പ്രതിഭ തിയേറ്റർ വരെ ബാക്കി വെച്ച ഒന്നാം ഘട്ട പ്രവൃത്തി 2 ദിവസത്തിനകം പൂർത്തിയാകും. പഴയങ്ങാടി മുതൽ മൊട്ടമ്പ്രം വരെ 2ാം ഘട്ട ടാറിംഗ് 15 ദിവസത്തിനകം പൂർത്തിയാകും. 3,25,00,000 രൂപ ചെലവിലാണ് റോഡ് പ്രവൃത്തി നടത്തുന്നത്. 2017 നവംബർ 24 പഴയങ്ങാടി പുതിയങ്ങാടി റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്ത പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. പ്രദേശത്ത് 1ാം ഘട്ടത്തിൽ ടാറിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഇപ്പോൾ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പഴയങ്ങാടി ബി വി റോഡ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുഴികൾ രൂപപ്പെട്ടത്. ഇത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരേണ്ട യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. റോഡ് പ്രവൃത്തി ആരംഭിച്ചത് ഏറെ സന്തോഷമുണ്ടെന്ന് പഴയങ്ങാടി ബി വി റോഡിലെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഒരുപാട് പരിശ്രമത്തിന്റെ ഫലമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1ാം ഘട്ടം പണിയിൽ 1.5 കിലോമീറ്റർ ബാക്കി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പുതിയങ്ങാടി മുതൽ പഴയങ്ങാടി വരെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണം എന്നാണ് കരാറുകാരുടെ വാദം. എന്തായാലും December 15 മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. നവമീഡിയ പഴയങ്ങാടി.